പിശാചിന്റെ ഷെറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ ഹസൻ റളിയല്ലാഹുവിന്റെ കാതിൽ ഉടനെ തന്നെ വലതു ചെവിയിൽ ബാങ്ക് വിളിച്ചു എന്നാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പഠിപ്പിക്കാം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മു സുബിയാൻ എന്നുള്ള പിശാചിന്റെ ഷെറിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണമാണ് നമ്മൾ കൊടുക്കുന്ന ആ ബാങ്ക് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മക്കൾക്ക് പിന്നെ അപസ്മാരത്തിന്റെ രോഗമുണ്ടാകൂല. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മക്കൾക്ക് പിന്നെ മരുന്ന് കുടിച്ചാൽ മാറാത്ത രോഗങ്ങളൊക്കെ നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ മക്കൾ അല്ലാഹു പരീക്ഷിക്കൂല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മറക്കരുത്, പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ബാങ്ക് വിളിക്കണം. വലത് ചെവിയിൽ ബാങ്ക് വിളിക്കുക. ഇനി സുബൈക്ക് സുബൈക്ക് ഭാര്യ പ്രസവിച്ചു, അപ്പൊ സുബൈക്ക് ബാങ്ക് വിളിക്കുമ്പോ അസ്സലാത്തു ഖൈറു മിനന്നോ അത് നമ്മൾ പറയണോ? അത് സുബൈന്റെ ബാങ്കിൽ മാത്രം പറയാനുള്ളതാണ്, അത് അവിടെ പറയേണ്ട ആവശ്യമില്ല. അതുമാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. സുബൈന്റെ സമയത്ത് നമ്മള് നമ്മുടെ ഭാര്യ പ്രസവിച്ച്, അപ്പൊ സുബൈന്റെ സമയത്താണ് നമ്മൾ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ അവിടെ അസ്സലാത്തു ഖൈറു മിനന്നോ പറയണോ? നമ്മളവിടെ ബാങ്ക് കൊടുക്കുക. അത് സുബൈയുടെ ബാങ്കിൽ പറയാനുള്ള കാര്യമാണ്. കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുമ്പോ യഥാർത്ഥ രൂപത്തിൽ തന്നെ ബാങ്ക് കൊടുക്കണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവേ 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 ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റളിയല്ലാഹുവിനെ പറയുന്നുണ്ട്, ഷാഫി ഇമാമ റളിയല്ലാഹുവിനെ പറയുന്നുണ്ട്, ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പിശാചവന്റെ ശത്രുവായി മാറുമെന്നാണ്. വലത് ചെവിയിൽ ബാങ്ക് കൊടുത്ത കുഞ്ഞാണോ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പിശാചവന്റെ ശത്രുവായി മാറുമെന്നാണ് മഹാനായ ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. വലത് ജമീൽ ബാങ്ക് കൊടുത്ത ഉടനെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് നിങ്ങൾ ഓതണേ. സൂറത്തു ആലി ഇംറാനിൽ നമ്മളത് പഠിപ്പിക്കുകയാണ്. കുട്ടിയുടെ വലത് ചെവിയിൽ ഓതൽ സുന്നത്തുണ്ട് എന്നാണ് സൂറത്തു ആൽ ഇംറാനിലെ 36-ാമത്തെ ആയത്ത്. അറിവിനില്ലാവിന്റെ കുടുംബങ്ങൾ അത് നോട്ട് ചെയ്യുക. സൂറത്ത് ആൽ ഇംറാനിലെ 36-ാമത്തെ ആയത്ത് വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറയുന്നിടത്ത്, അവിടുത്തെ ചരിത്രം പറയുന്നിടത്ത് കാണുന്നുണ്ട്, ആ ആയത്തുകൂടി നിങ്ങൾ കുട്ടിയുടെ വലത് ചെവിയിൽ നിങ്ങൾ ഓതിക്കൊടുക്കണമെന്നാണ്. മാത്രമല്ല വലത് ചെവിയിൽ സൂറത്തുൽ ഖദ്ർ നമ്മൾ പാരായണം ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കലോടുകൂടെ നിങ്ങൾ സൂറത്തുൽ ഖദ്ർ നിങ്ങൾ പാരായണം ചെയ്യണമെന്നാണ്. അങ്ങനെ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുന്നത് എന്തിനാണ്? ആ കുഞ്ഞ് ജീവിതത്തിൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനാണ്. വ്യഭിചാരത്തിൽ ഏർപ്പെടാതെ, ഹറാമിയത്തിൽ ഏർപ്പെടാതെ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള കഴിവ് സൂറത്തുൽ ഖദ്റിന് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഖദ്ർ നമ്മൾ അപ്പൊ കുഞ്ഞിന് ലഭിച്ചു കഴിഞ്ഞാൽ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുക. സൂറത്തു ആൽ ഇംറാനിലെ 36-ാമത്തെ ആയത്ത് അതൊക്കെ നോട്ടെടുക്കുക, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മൾ ചൊല്ലണം. അതോടുകൂടെ സൂറത്തുൽ ഖദ്ർ അത് അറിയാത്തവരാരില്ലല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്ത് വലത് ചെവിയിൽ നമ്മൾ ഓതുക. വലത് ചെവിയിൽ നമ്മൾ പതുക്കെ ഓതുക. പിന്നെ ഇടത് ചെവിയിൽ നമ്മൾ ഇഖാമത്ത് കൊടുക്കുക. അല്ലാഹുവേ അങ്ങനെ നൽകണമെന്നാണ്.